ഗുഡ് മോർണിംഗ് ഫോർത്ത് സ്റ്റാൻഡേർഡ് മക്കളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് ഇവ ഇദ്ദ വരെയായിരുന്നു അല്ലേ. എല്ലാവരും ആ നോട്ടൊക്കെ എഴുതി കഴിഞ്ഞു. മക്കൾ ക്ലാസ്സിലായിരുന്നെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നോ? വായിച്ചില്ലെങ്കിൽ സാരമില്ല കേട്ടോ, ഇനി മുതൽ വായിച്ചു തുടങ്ങണേ. എല്ലാവർക്കും പുതിയ ടെക്സ്റ്റ് കിട്ടിയോ? ടെക്സ്റ്റ് മേടിച്ചോ സ്കൂളിൽ നിന്ന്? ടെക്സ്റ്റ് കണ്ടോ? നമുക്ക് വായിക്കാൻ പറ്റുന്ന വലിയ അക്ഷരങ്ങളിലാണ് എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അക്ഷരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടക്ഷരങ്ങൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് വ്യത്യസ്ത അക്ഷരങ്ങൾ ചേരുന്ന കൂട്ടക്ഷരങ്ങളാണ്. അത് ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും തേർഡ് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ഒന്നോ രണ്ടോ ലൈന് വായിച്ച് നോക്കണേ ദിവസവും. അപ്പോൾ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോൾ, പുതിയ ബുക്ക് തുടങ്ങുമ്പോൾ എല്ലാവർക്കും വായിക്കാൻ കിട്ടും കേട്ടോ. വായിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ വ്യത്യസ്ത അക്ഷരങ്ങൾ, അതായത് രണ്ട് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ചേരുന്ന ജോയിൻറ്റ് ലെറ്റർ കൂട്ടക്ഷരമാണ് നോക്കുന്നത്. ആദ്യത്തേത് ഇക്ഷ. ഇക്ഷ ഒക്കെ നമ്മൾ എല്ലാവർക്കും അറിയാം അല്ലേ. ക പ്ലസ് ഷ, ഇക്ഷ പക്ഷി, വൃക്ഷം പക്ഷി, വൃക്ഷം. ങ പ്ലസ് ക, ഇങ്ക തിങ്കൾ, പങ്കായം. ങ പ്ലസ് ക, ഇങ്ക തിങ്കൾ, പങ്കായം. ഇൻ പ്ലസ് റ, എന്താ വായിക്കുക? ഇൻഡ. ഇൻ പ്ലസ് റ, ഇൻഡ, എൻ്റെ, ചേട്ടൻ്റെ. മ പ്ലസ് പ, എന്താണ്? ഇമ്പ. മ പ്ലസ് പ, ഇമ്പ. പമ്പരം, അമ്പലം. പമ്പരം, അമ്പലം. ക പ്ലസ് ള, ക്ള. ക്ലാസ്, ക്ലേശം. ആ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് കായുടെ അടിയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ക്ലാ എന്ന് പറയും. ഇപ്പോൾ പ പ്ലസ് ള, പ്ല. അപ്പോൾ പ്ലായുടെ അടിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ല. മ പ്ലസ് ള, മ്ള. ദാ ഏത് അക്ഷരത്തിൻ്റെ കൂടെയും ല ചേർന്ന് വന്നാൽ ഇങ്ങനെ എഴുതിട്ട് എഴുതുക. ക്ലാ, മ്ളാ, പ്ലാ. ഇത് അധികം വരാറില്ല, എന്നാലും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ല ചേർന്ന് വരുന്ന അക്ഷരം, കൂട്ടക്ഷരം നമ്മൾ എഴുതുമ്പം ഇങ്ങനെ എഴുതുക. ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ചന്ദ്രക്കല ഇട്ടിട്ട് ല എഴുതിയാലും കറക്റ്റാണ് അല്ലേ. എല്ലാ കൂട്ടക്ഷരങ്ങളും അതാണ് ഇവിടെ ഇത് തന്നിരിക്കുന്നത് കേട്ടോ. കൂട്ട ചന്ദ്രക്കല ഇട്ടിട്ട്, അതായത് ദാ ഇതിട്ടിട്ട് ഇങ്ങനെ എഴുതിയാലും ക്ലാന്ന വായിക്കുക. ഇത് പ്ലാന്ന് വായിക്കും. ഇപ്പം ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കൂട്ടക്ഷരം എഴുതുക. അപ്പോൾ എന്താ ഇത് വായിക്കുന്നത്? ക്ലാസ്, ക്ലേശം. ക്ലാസ്, ക്ലേശം. ഇതുപോലെ തന്നെയാണ് അടുത്തത്. പ പ്ലസ് റ, പ്ര. ഇത് റാടെ സിമ്പലാണ് ഇങ്ങനെ ഇടുന്നത്, റായ്ക്ക് പകരം. കൂട്ടക്ഷരമാണ് ഇത്, പ്ര എന്നാ വായിക്കുക. റൂവിൻ്റെ ചിഹ്നമല്ല. റൂവിൻ്റെ ചിഹ്നം എന്തായിരുന്നു? ഇങ്ങനെയല്ലേ റൂവിൻ്റെ ചിഹ്നം വരിക. ഇത് റ. ഇപ്പോൾ ടീച്ചറുടെ പാ എഴുതിയിരിക്കുന്നത് കൊണ്ട് പ്ര എന്ന് വായിക്കും. പ്രാവ്, പ്രതിമ. ഇപ്പോൾ ത പ്ലസ് റ എന്താ വായിക്കുക? ത്ര. ഇത് അല്ലേ. ച പ്ലസ് റ എന്താ വായിക്കുക? ച പ്ലസ് റ, ചറ കേട്ടോ. അപ്പോൾ ലായും റായും അത് രണ്ട് ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇത് നമ്മൾ വായിക്കുന്നത് പ്രാവ്, പ്രതിമ. പ പ്ലസ് റ, പ്ര, പ്രാവ്, പ്രതിമ. ഇത് ഇതെന്താ? ഏതാ അക്ഷരം? ഷ പ്ലസ് ച, ഇച്ഛ. വൃശ്ചികം, പശ്ചിമം. വൃശ്ചികം, പശ്ചിമം. ദാ ഇത് ടീച്ചർ രണ്ടായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കിപ്പം ഇത് ഇങ്ങനെ എഴുതാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കണ്ട, ഇങ്ങനെ ചന്ദ്രക്കല ഇട്ടിട്ട് ചേർത്ത് എഴുതിയാൽ മതി. രണ്ടും സെയിമാണ്. മുമ്പേ ടീച്ചർ ക്ലാഡെ കാണിച്ചു തന്നില്ലേ, അതുപോലെ വൃശ്ചിക, പശ്ചിമം. ഇങ്ങനെ ഇങ്ങനെ എഴുതാൻ കിട്ടിയാലും ഗുഡ്, ഇല്ലെങ്കിലും വിഷമിക്കേണ്ട,
ഈ ചന്ദ്രക്കല ഇട്ടിട്ട് ചായ എഴുതിയാൽ മതി. പക്ഷെ ചന്ദ്രക്കല വരണം. ചന്ദ്രക്കല ഇട്ടില്ലെങ്കിൽ എന്താ വായിക്കുക? ഷജാന്നേ വായിക്കുള്ളൂ. ഷജാന്നാണോ? അല്ലല്ലോ. ഈ ചന്ദ്രക്കല ഇട്ട് കഴിഞ്ഞാൽ അത് കൂട്ടക്ഷരമാണെന്ന് മനസ്സിലാവും. ചന്ദ്രക്കല ഇട്ടില്ലെങ്കിൽ ഒറ്റ ഒറ്റ അക്ഷരമായി പോകും കേട്ടോ. അപ്പോൾ എന്താ വായിക്കിയത്? വൃശ്ചികം പശ്ചിമം. വൃശ്ചികം പശ്ചിമം. ഇത് ച പ്ലസ് ച ഇച്ച. ച എഴുതി അടിയിൽ ഇച്ച. ഇതും അതുപോലെ ചന്ദ്രക്കല ഇട്ടിട്ട് രണ്ട് ചായയും കൂടെ എഴുതിക്കഴിഞ്ഞാൽ കൂട്ടക്ഷരം ഇച്ച ആയി. അച്ഛൻ തുച്ഛം. അച്ഛൻ തുച്ഛം. ഇതും കൂടെ ഇതെല്ലാവർക്കും അറിയാം. ണ പ്ലസ് ട ഇണ്ട എഴുതാൻ എളുപ്പമാണ്. നായും തായും കൂടെ ചേർത്ത് എഴുതിയ ഇണ്ട ആയി. ചെണ്ട മണ്ടൻ. ചെണ്ട മണ്ടൻ. ഇനി നമുക്ക് വായിക്കാം. വണ്ടി കണ്ടു വണ്ട് മുരണ്ടു ഞണ്ട് വെണ്ട രണ്ട് വേണ്ട. വണ്ടി കണ്ടു വണ്ട് മുരണ്ടു ഞണ്ട് വെണ്ട രണ്ട് വേണ്ട. അടുത്ത അക്ഷരം ഏതാ? അടുത്ത അക്ഷരം ഇങ്ക. തങ്ക മങ്ക പങ്കായം കുങ്കുമം സങ്കടം അംഗം പൂങ്കോഴി പൈങ്കിളി. തങ്കം മങ്ക പങ്കായം കുങ്കുമം സങ്കടം അംഗം പൂങ്കോഴി പൈങ്കിളി. അത് കഴിഞ്ഞിട്ട് ഇമ്പ. തുമ്പി പമ്പരം കൂമ്പ് ചേമ്പ് കമ്പ് അമ്പിളി പാമ്പ് തുമ്പ. എന്നോട് വായിക്കാം. തുമ്പി പമ്പരം കൂമ്പ് ചേമ്പ് കമ്പ് അമ്പിളി പാമ്പ് തുമ്പ. ഇനി ഇതെന്താ വായിക്കുന്നത്? വണ്ടിനു ചിറകുകൾ രണ്ടുണ്ട് വണ്ട് മുരണ്ട് വരുന്നുണ്ട്. വണ്ട് വണ്ട് എന്താ വണ്ട്? ബീസ്. വണ്ടിന് ചിറകുകൾ രണ്ടുണ്ട് വണ്ട് മുരണ്ട് വരുന്നുണ്ട്. വണ്ടിന് ചിറകുകൾ രണ്ടുണ്ട് വണ്ട് മുരണ്ട് വരുന്നുണ്ട്. പൂങ്കോഴി കൂവി ഉണർത്തും. പൂങ്കോഴി. പൂങ്കോഴി എന്ന് പറഞ്ഞാൽ കോക്ക്, പൂവൻകോഴി. പൂവൻകോഴി എന്ത് ചെയ്യും? കൂവി ഉണർത്തും. പൂങ്കോഴി കൂവി ഉണർത്തും. പിന്നെ പൈങ്കിളി കീർത്തനം പാടും. പിന്നെ പൈങ്കിളി കീർത്തനം പാടും. അന്നേരം നമ്മൾ എണീറ്റു നന്മ വന്നിടാൻ ഈശ്വനെ വാഴ്ത്തും. പൂങ്കോഴി കൂവി ഉണർത്തും. പിന്നെ പൈങ്കിളി കീർത്തനം പാടും. അന്നേരം നമ്മൾ എണീറ്റു നന്മ വന്നിടാൻ ഈശ്വനെ വാഴ്ത്തും. ഇതിവിടെ നോക്കിയേക്കാം. ഏതാ അക്ഷരം? അക്ഷരത്തിലുണ്ടിത്. ശിക്ഷ രക്ഷ ഭക്ഷണം വൃക്ഷം അക്ഷരം പക്ഷി. ക പ്ലസ് ഷ ഇക്ഷ. ശിക്ഷ രക്ഷ ഭക്ഷണം വൃക്ഷം അക്ഷരം പക്ഷി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം മക്കൾ അത് എഴുതിയിട്ട് ഇത് ഉറക്കെ വായിക്കണേ. ഉറക്കെ വായിച്ചെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. എന്നിട്ട് ടീച്ചർ പറഞ്ഞ കാര്യം മറക്കണ്ട. നമ്മുടെ തേർഡ് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ഏത് ചാപ്റ്റർ ആയാലും വേണ്ടില്ല, ഒരു രണ്ട് ലൈൻ രണ്ടേ രണ്ട് ലൈൻ ഉറക്കെ വായിക്കണം കേട്ടോ. നീ സെൻറ്റൻസുകൾ
ഇത്തിരി ലെങ്തി സെൻറ്റൻസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അത്രയും വേർഡ്സ് നമുക്ക് വായിക്കാനായിട്ട് കിട്ടും. മറക്കല്ലേ വായിക്കണേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. താങ്ക് യു.